കേരളത്തിലെ തേപ്പുകാരികളെ, നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കേരളത്തിലെ തേപ്പുകാരികൾ, നിങ്ങൾ ബേബി നീ എൻ്റെ ഒപ്പം പോരും, എൻ്റെ ഡേയ്സ് ആകും ചോറും, നീ ഇല്ലെങ്കിലോ എൻ്റെ ലൈഫ് ആകും പോരും. ഇവളാ എല്ലാം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് പോയതല്ലേ. ഇപ്പൊ ഇതിനെ പിന്നെയും വിളിക്കണത് കല്യാണം വിളിക്കാൻ. പാലം കടക്കണവരെ നാരായണ, കടന്നു കഴിഞ്ഞപ്പോ കൂരായണ. ഞാൻ ഫോൺ എടുക്കൂല. ഇവിടെ നല്ല ഒരുത്തി ഓർത്ത് ഞാൻ എന്നെ ദുഃഖിക്കില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. ഞാനൊരു കഥ സൊല്ലിട്ടുമാ. അതായത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ എന്താ വീഡിയോ എന്ന് പറയുന്ന ഒരു തേപ്പുകാരിപ്പറ്റി പറയുകയാണ് ഗൈസ്. അതും വെറും തേപ്പുകാരിയല്ല, ഒരു ഒന്നൊന്നര കിടിലി കിടുക്കാച്ചൊരു വേറെ ലെവൽ വേറെ ഐറ്റം തേപ്പുകാരിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കേരളത്തിലെ തേപ്പുകാരിയല്ല കേട്ടോ ഇത്. അപ്പം കേരളത്തിലെ തേപ്പുകാരി, പക്ഷേ സോറി, കേരളത്തിൽ അല്ല, ബഹുമാനപ്പെട്ട കേരളത്തിലെ തേപ്പുകാരികൾ, നിങ്ങൾ വീഡിയോ മസ്റ്റാണ് കാണണം കേട്ടോ. നിങ്ങൾ എന്താ ചൈനയിലെ ഒരു തേപ്പുകാരിപ്പറ്റി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ചേച്ചി കാണിച്ച് എന്താന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നതെന്ന് വെച്ചാൽ, അതായത് ഫാക്ട് മാൻ ആ യൂട്യൂബ് ചാനലിലാണ് ഞാൻ വീഡിയോ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, അങ്ങ് ചൈനയിൽ അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. അതായത് ഒരു അവൾ ഒരു പെൺകുട്ടികൾ ഒത്തിരി പെൺകുട്ടികളുണ്ട്, അതായത് ഈ സ്റ്റോറിയിൽ പെൺകുട്ടി. അപ്പോൾ അവളുടെ വീട് മീൻസ് ആ ഒരു പെൺകുട്ടിയുടെ വീട് അങ്ങ് ചൈനയിലാണ്. അപ്പോൾ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബമാണ്. അച്ഛൻ സാധാരണ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പെൺകുട്ടി അധികം പ്രായമൊന്നുമില്ല, കൊച്ചു പ്രായമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് വലിയ പണക്കാരിയാവണം, സ്വന്തം വീട് വേണം, കാറ് വേണം, അങ്ങനെ കുറേ മോഹങ്ങളൊക്കെ ഉദിച്ചു. അപ്പോൾ അവൾ ആദ്യം വിചാരിച്ച് നന്നായിട്ട് പഠിക്കാം, പഠിച്ച് ജോലി മേടിച്ച് എന്താ സമ്മതിച്ചിട്ട് നല്ല വീട് വെക്കണം, കാറ് വാങ്ങിക്കണം എന്നൊക്കെ അവൾ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് അവൾക്ക് ആഗ്രഹം വേണ്ടെന്ന് വെച്ചു. അതായത് അവൾ ആലോചിച്ചപ്പം ഒത്തിരി സമയം എടുക്കും ഇതൊക്കെ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് അതായത് ചുരുങ്ങിയ കാലം കൊണ്ട് അവൾക്ക് പണക്കാരിയാവണം, അതായിരുന്നു അവളുടെ ഒരു ആഗ്രഹം. അതിനവൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പ്ലാനിട്ട്, അതായത് വേറെ ഒന്നുമല്ല, ആ പ്ലാനാണ് ഓപ്പറേഷൻ ബോയ് ഫ്രണ്ട്. അതായത് നമ്മുടെ ഓപ്പറേഷൻ ജാവ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഓപ്പറേഷൻ ബോയ് ഫ്രണ്ട്. അതായത് സംഭവം അവൾ ചെയ്തതെന്ന് വെച്ചാൽ 20 ആൾക്കാരെ പ്രേമിച്ച് അവരുടെ കയ്യിൽ നിന്ന് എന്താ അവരെ മൂഞ്ചിച്ച് കുറേ പൈസ ഉണ്ടാക്കിയതാണ് പറയാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുറേ സ്റ്റാൻഡേർഡ് പറയാം കേട്ടോ. അതായത് 20 ആൾക്കാരെ അവൾ പ്രേമിച്ച് തേച്ചൊട്ടിച്ചു. ആ 20 ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവൾ ഓരോ ഐഫോൺ വെച്ച് വാങ്ങിച്ചായിരുന്നു, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐഫോൺ. അങ്ങനെ അവൾ ഓരോ ആൾക്കാരെ തേച്ച് തേച്ച് 20 ആൾക്കാരെയും പ്രേമിച്ച് കഴിഞ്ഞിട്ട് ഇവള് 20 ഐഫോൺ സ്വന്തമാക്കിയിട്ട് 20 ഐഫോൺ കൊണ്ട് വിറ്റ് ലക്ഷങ്ങൾ കിട്ടി. ആ ലക്ഷങ്ങൾ വെച്ച് അവൾ അവിടെ ഒരു വീടും വെച്ച് സ്വന്തമായിട്ട് കാറും വാങ്ങി. ഇപ്പം മറ്റൊരാളെ കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുടെ പിള്ളേരുടെ അമ്മയായി അവൾ സുഖമായിട്ട് ജീവിക്കുന്നു. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അതായത് വേറെ ലെവല് തേപ്പല്ലേ, എന്ത് ചെയ്യാനാണ്, ഒരു വെറൈറ്റി തേപ്പായില്ലേ? എങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ? അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ തേപ്പുകാരികളെ, നിങ്ങളൊക്കെ എന്താ പൂവിട്ട് പൂജിക്കണം ഈ ഒരു പെൺകുട്ടി വെച്ച് നോക്കുവാണെങ്കിൽ. കാരണം എന്താ, നിങ്ങളൊന്നും ഒന്നുമല്ല, നിങ്ങളൊക്കെ മാന്യവിടെ തേച്ചിട്ട് പോകുന്ന, പക്ഷേ ചൈനയിലെ ചേച്ചി കാണിച്ചത് ഭയങ്കര വേറെ ലെവല് തേപ്പല്ലേ. ഞാൻ ആരും തേച്ചിട്ട് പോകുന്നവരെ കുറ്റം പറയുന്നില്ല കേട്ടോ. എന്നാലും ഒരു വെറൈറ്റി തേപ്പല്ലേ നമ്മുടെ ചൈനക്കാർ ചേച്ചി തേച്ചത്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് ശരിക്കും ഒരു റിയൽ സ്റ്റോറിയാണെന്നാണ് അവർ പറയുന്നതും. അതായത് പല ആൾക്കാർ തിരക്കിയപ്പോൾ സംഭവം ശരിയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വെറൈറ്റി അടിപൊളി സ്റ്റോറീസൊക്കെ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനലിൽ വ്ളോഗ്സുകളൊക്കെ ഉള്ളതാണ്, തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താക്കാൻ വില കണയസായിട്ടെന്ന് ഇനി നമ്മളിലേക്ക് പോവാം. അപ്പോൾ പുതിയ വ്ളോഗ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.